Hello friends, welcome back to my channel. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഡിന്നറിന് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ് മയോണൈസ് മക്രോണി. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ചിക്കൻ്റെ പകുതി ഇല്ല, അതിനേക്കാളും കുറച്ച് കുറവ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായി ചതച്ചത്. അത് നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഇത് മിക്സാക്കി ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഫ്രൈ പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നിങ്ങൾക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ മീഡിയം സൈസാണ് കട്ട് ചെയ്തിനെ. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസി ആയി കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇത് സോസെല്ലാം ചേർക്കുമ്പോൾ നന്നായി ഫ്ലെയിം കൂട്ടി വെക്കണം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഞാൻ മക്രോണി വേവിച്ച് വെച്ചിട്ടുണ്ട്, ഓയിൽ ചേർത്ത് വേവിച്ചാണ്, പരസ്പരം ഒട്ടാത്ത രീതിയിൽ ഉപ്പും ഓയിലും ചേർത്ത് വേവിച്ചാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, മല്ലിയില ഇതെല്ലാം ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഫ്രൈ ചെയ്ത് ചിക്കൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, കാരണം ഈ കട്ട് ചെയ്ത് വെച്ച ക്യാബേജും ഇതെല്ലാം കൂടി ചേരുമ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഏകദേശം ഒരു ലൂസായിട്ടാണ്, ഞാൻ കട്ടിയിൽ ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു പാകത്തിനാണ് ഉണ്ടാക്കിയെടുത്തത്. പാലിൽ ഉണ്ടാക്കിയ മയോണൈസാണ്. ഇനി ഇത് കുറേശ്ശെ ആയിട്ട് ഇത് ചേർത്ത് കൊടുക്കാം. മിക്സാക്കി കൊടുത്ത് പിന്നെ ഇനിയും ആവശ്യത്തിനുണ്ടെങ്കിൽ കുറച്ചും കൂടി അങ്ങനെ ചേർത്ത് കൊടുത്ത് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല അടിപൊളി മയോണൈസ് മക്രോണി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയിലയും സോയാ സോസും കുറച്ച് മയോണൈസും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക.